പ്രസംഗത്തിനായി ശ്രീ കലാമണ്ഡലം കാളിദാസനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിലെ അധ്യക്ഷൻ, മറ്റ് എന്നെ മറ്റ് കലാകാരന്മാരെയൊക്കെ ആദരിച്ച മഹൽ വ്യക്തികൾ, നിങ്ങളുടെ ഭാരവാഹികൾ, സഹൃദയരായിട്ടുള്ള പ്രേക്ഷകർ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അധിക പ്രസംഗത്തിലേക്ക് കടക്കണില്ല. രണ്ടോ മൂന്നോ വാക്കുകൊണ്ട് മാത്രം ഈ നിള എന്ന് കേട്ടപ്പോൾ എനിക്ക് എൻ്റെ കലാമണ്ഡലത്തിലെ ആ ഒരു പഠനകാലം ഓർമ്മ വന്നു. നിളയുടെ തീരത്താണല്ലോ കലാമണ്ഡലം. അവിടെ വൈകിട്ട് ഞങ്ങൾക്ക് ഭജനയുണ്ട്. അപ്പോൾ ഈ ഭജനയ്ക്ക് പങ്കെടുക്കാത്തവരാരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി ഗോപിയേശം വട്ടിയായിട്ട് നിൽക്കും. അപ്പോൾ ഇത് പേടിച്ച് ഭജിക്കാൻ താല്പര്യമില്ലെങ്കിലും ഭജനയിൽ നിർബന്ധമായിട്ടും പോവും. അതിൽ രണ്ട് കീർത്തനങ്ങൾ നിർബന്ധമായിട്ടും ചൊല്ലണം. ഒന്ന് കലാമണ്ഡലത്തിനെ കുറിച്ച്, പിന്നെ പട്ടിക്കാന്തൊടി രാവണ്യ ആശാനെ കുറിച്ചുള്ള ഒരു കീർത്തനം. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള ഇതൊക്കെ. അപ്പോൾ അതിനകത്ത് ഒരു രണ്ട് വരിയുണ്ട്. മംഗളമന്ത്ര തന്ത്രികൾ വീട്ടി പങ്കജമലരിൽ നിളദീപം, മംഗളരൂപിണി മതിമയകാരിണി വന്ദേ കാവ്യ കലാമാതേ. അപ്പോൾ ഈ നിള എന്ന് കേട്ടപ്പോൾ ആദ്യം എനിക്ക് ഓർമ്മ വന്നേ ആ കാലത്തിലേക്ക് പോയി എന്ന് പറയുകയായിരുന്നു. പിന്നെ ഇന്ന് ഇതിനു മുമ്പും കലാകാരന്മാരെ ആദരിച്ചതിന് നിള കലാ സാംസ്കാരിക വേദിയോടുള്ള നന്ദിയും കടപ്പാടുമെന്ന് കലാകാരന്മാർക്ക് വാക്കുകളിൽ ഒതുക്കാവുന്നതല്ല. പക്ഷേ എനിക്ക് വേറെ ഒന്നുകൂടെ പറയാനുള്ളത്, ആദരിക്കൽ കൊണ്ട് മാത്രം കലാകാരന്മാരുടെ വയറും നിറയില്ല. അതിനിപ്പോൾ ഇവർക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ സമൂഹത്തിൽ കലാകാരന്മാർ ആവശ്യമാണ്. ഈ നാടിൻ്റെ വികസനത്തിനും മറ്റുള്ളതിനും മറ്റെല്ലാ തരത്തിലും പോലെ കലാകാരന്മാരും കലയും ആവശ്യമാണ് എന്നുള്ള ഒരു സന്ദേശം എത്തിക്കേണ്ട ചുമതല കലാകാരന്മാർക്കുണ്ട്. അത് ഭരണ തലത്തിലേക്കും ജനസമൂഹത്തിലേക്കും. അത്തരം കാര്യങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ടെങ്കിലും ഇന്നും അത് വേണ്ട രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നില്ല. അസംഘടിതരായിട്ടുള്ള കലാകാരന്മാർ പല രംഗത്തുനിന്നും ചൂഷണത്തിന് ഇന്നും വിധേയാണ്. മിക്കവാറും കല അതുകൊണ്ട് ലാഭമുണ്ടാക്കുന്നവർ കലാകാരന്മാരല്ല, കലയുടെ മുതലാളിമാരായിട്ടുള്ള ആളുകളാണ്. കലാകാരന്മാർക്ക് ചൂഷണത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്നതാണ് അന്നും ഇന്നും. പണ്ടും അങ്ങനെ തന്നെയാണ്, ഇന്നും അങ്ങനെ തന്നെയാണ്. അതിൽ വളരെ അപൂർവ വ്യക്തിത്വങ്ങൾക്ക് മാത്രമാണ് അതിൽ നിന്ന് മാറ്റം വന്നേക്കുന്നത്. അത് അവരുടെ ആ പ്രതിഭയുടെ വളർച്ച കൊണ്ട് മാത്രം. അപ്പോൾ ഇത്തരം ഒരു കാര്യങ്ങളും കൂടെ കലാകാരന്മാർ നേരിടുന്ന പ്രശ്നമാണ്. നേരമ്പോക്കിന് വേണ്ടി കല അഭ്യസിക്കുന്നവരോ കലാപ്രകടനം നടത്തുന്നവരോ അല്ല, കല ഉപജീവനമാർഗമാക്കി കലയെ ഉപാസിച്ചുകൊണ്ട് പോകുന്നവരാണ് ഇവിടെ കലയെ നിലനിർത്തുന്നത്. ആ കലാകാരന്മാരെ ആദരിക്കുന്നത് ശ്രേഷ്ഠം. ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ കലാകാരന്മാർക്ക് അംഗീകാരമോ അല്ലെങ്കിൽ പ്രൊട്ടക്ഷനോ ഇല്ലാത്ത. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അവരുടെ അവിടുത്തെ കലാകാരന്മാരെ അവിടുത്തെ സ്റ്റേറ്റ് സംരക്ഷിക്കും, കലാകാരന്മാർക്ക് വേണ്ട എല്ലാവിധ കാര്യങ്ങളും കൊടുക്കും. ഇവിടെ കലാകാരൻ എങ്ങനെയാണ് എന്നൊരു സൂചന ഞാനിവിടെ ഈ സന്ദർഭത്തിൽ പറഞ്ഞു എന്ന് മാത്രം. ഏതായാലും ഇത്തരം ഒരു വേദി ഒരുക്കിയ നിലയ്ക്ക് എൻ്റെ പേരിൽ മാത്രമല്ല കഥകളിയുടെ
കഥകൾ കലാകാരന്മാരുടെ പേരുകളും ഉള്ള നന്ദി കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഇനിയും ഇത്തരം പ്രവർത്തനങ്ങളുമായി നിള കലാ സാംസ്കാരിക വേദിക്ക് വളരെ അധികം മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും ഈ അനുഗ്രഹത്തിന് ഈ അഭിനന്ദനങ്ങൾക്ക് ഗുരുനാഥന്മാരുടെ പേരിൽ നന്ദി അവരുടെ അനുഗ്രഹത്തിന്റെ കാരണം കൊണ്ടാണ് ഇന്ന് എനിക്ക് ഇവിടെ ഇരിക്കാനും കഥകളിയുടെ പേരിൽ ഒരു ആദരവ് നേടാനും സാധിച്ചത് പ്രത്യേകിച്ചും എൻ്റെ ആശാൻ കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ നിർഭാഗ്യം കൊണ്ട് അറിയപ്പെടാണ്ട് പോയ മഹാനായ കലാകാരൻ ആ ആശാന്റെ അനുഗ്രഹം തന്നെയാണ് ഇന്ന് എനിക്ക് ഈ ഒരു പുരസ്കാരം മേടിക്കാൻ ഇടയാക്കി തന്നത് പിന്നെ കാർന്നുമാരായിട്ടുള്ള കഥകളി ആചാര്യൻ കഥകളി കലാകാരൻ തന്നെയായിട്ടുള്ള ശങ്കരൻ നമ്പൂതിരി അച്ഛനായിട്ടുള്ള നീലകണ്ഠൻ നമ്പൂതിരി ഇവരുടെയൊക്കെ അനുഗ്രഹം അതാണെന്ന് കഥകളി രംഗത്ത് എന്തെങ്കിലും കാട്ടാൻ എനിക്ക് കഴിവ് ഉണ്ടാക്കി തന്നത് പിന്നെ ഇതിന് പറയാത്ത വേറൊരു കാര്യം കഥകളി കലാകാരനാണ് ഞാൻ അതുകൂടാതെ ദാരികവധം എന്നൊരു ആട്ടക്കഥ രചിച്ച് ചിട്ടപ്പെടുത്തി അവതരിപ്പിച്ചിട്ടുണ്ട് ഇവിടെ അതിൻ്റെ അരങ്ങേറ്റം കഴിഞ്ഞു അത് കഴിഞ്ഞ് കേരളത്തിലെ പ്രമുഖ ആയിട്ടുള്ള അനവധി മഹാക്ഷേത്രങ്ങളിൽ വക്കം ചോറ്റാനിക്കര ഏറ്റുമാനൂരില്ല അടക്കം പല ക്ഷേത്രങ്ങളിലും അവതരിപ്പിച്ചു ഇപ്പോൾ അവതരിപ്പിക്കാറില്ല കാരണം ഇത് തന്നെയാണ് ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് ഞാനൊരു കഥ എഴുതിയിട്ടുണ്ട് എനിക്കതിനൊരു വേദി തന്നെന്ന് ഇന്നേ വരെ പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് വന്ന് ദാരികവധം അവതരിപ്പിക്കണം എന്നാരെങ്കിലും പറഞ്ഞാൽ മാത്രമേ ഞാൻ അവതരിപ്പിച്ച് കൊടുക്കാറുള്ളൂ കൊടുത്തിട്ടുള്ളൂ പലരും കഥകളിക്ക് എന്നോട് സമീപിക്കാറുണ്ട് ഒരാളോടും ഞാൻ ദാരികവധമുണ്ട് ആ കഥ അവതരിപ്പിക്കാമെന്നും പറഞ്ഞിട്ടില്ല പറയുകയില്ല ഞാൻ എഴുതിയ കഥ കഥകളി ആസ്വാദകർക്ക് സ്വീകാര്യമാകുമെങ്കിൽ അത് ഇന്നല്ലെങ്കിൽ നാളെ അത് വേദിയിൽ എത്തും ഇതെന്നോട് വാടേങ്കട വിജയാശാൻ പറഞ്ഞിട്ടുണ്ട് വിജയാശാനാണ് ഇത് ചിട്ടപ്പെടുത്തിയത് അടുത്തിടെ ഇറങ്ങിയ പുതിയ കഥകളിൽ കഥകളി സമ്പ്രദായത്തിലുള്ള ഒരു കഥ തിരുമേനി എഴുതിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന കഥകളി എൻ്റെ ഗുരുനാഥന്മാരിൽ ഒരാൾ തന്നെയായ വാഴേങ്കട വിജയാശാൻ ഇപ്പോൾ വയ്യാതെ തീരെ വയ്യാതെ കിടപ്പാണ് ആ ഒരു വാക്ക് മതി എനിക്ക് ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ദാരികവധം കേരളത്തിൽ അറിയപ്പെടുന്നുള്ളത് ഗുരുനാഥൻ്റെ വാക്കാണ് ഏതായാലും ഇത്തരമൊരു വേദി ഒരുക്കി തന്ന നിലയ്ക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എൻ്റെ അധിക പ്രസംഗം നിർത്തുന്നു നന്ദി നമസ്കാരം